ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലൊരു പാട്ടുമായിട്ടല്ല, ഒത്തിരി പേർ എന്നോട് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിലായിട്ടും ഇൻബോക്സിൻ്റെ അകത്തായിട്ടും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഇന്ന് ഞാൻ വീണ്ടും ഇത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ വിശദമായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് എനിക്കത് പറഞ്ഞു തരണം തോന്നി. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പാട്ടുകൾ പോസ്റ്റ് ചെയ്യണേ? ഏതെങ്കിലും ആപ്പിൽ പാടിയിട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയാണോ, അതോ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് തന്നെ എങ്ങനെയാണ് ചേച്ചി ഈ പാട്ടുകൾ പാടി പോസ്റ്റ് ചെയ്യണേന്നാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇപ്പോൾ പലരും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റുഡിയോയിൽ പാടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അതല്ലാതെ മറ്റുള്ള ആപ്പുകളിൽ പാടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്മ്യൂൾ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതിൽ വിത്ത് ട്രാക്ക് സ്മ്യൂൾ ആപ്പിൽ പാടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ചെറിയ എഫക്റ്റ് ഉണ്ട്, അതിനകത്ത് പാടിയിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാറ്. കൂടുതലും പാട്ടുകൾ അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ആ എഫക്റ്റ് മാത്രം ഇട്ടിട്ട് ലൈവായിട്ട് പാടി അപ്പോൾ തന്നെ നമുക്കത് സേവ് ചെയ്താൽ, അല്ലെങ്കിൽ സേവ് ചെയ്യാനോ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് ഷെയർ ചെയ്യാനോ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആ എഫക്റ്റിൻ്റെ പേര് റീവർബ് എന്നാണ്. റീൽസിനകത്ത് ആണ് റീവർബ് എന്ന് പറയുന്ന എഫക്റ്റ് ഉള്ളത്. അതായത് നമ്മൾ റീൽസിനകത്ത് ഫിൽട്ടർ എഫക്റ്റ് ഇടില്ല, അതുപോലത്തെ ഒരു എഫക്റ്റാണ് റീവർബ് എന്ന് പറയുന്നത്. ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഫുൾ പാട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരു 90 സെക്കൻഡ് സമയം മാത്രമേ എഫക്റ്റ് അനുവദിച്ചിട്ടുള്ളൂ. അതായത് നമ്മൾ റീൽസിനകത്ത് പാട്ടുകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 90 സെക്കൻഡ് മാത്രം നമുക്ക് പാടാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫുൾ പാട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, പക്ഷേ റീൽസിനകത്ത് അവർ 90 സെക്കൻഡ് സമയം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ പാടി അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ പോസ്റ്റുകൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് റീൽസിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു 4 ലൈൻ അല്ലെങ്കിൽ ഒരു അനുപല്ലവിയൊക്കെ ലൈൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അനുപല്ലവി, പിന്നെ ഒരു തുണ്ടുപല്ലവിയുടെ 2 ലൈൻ ഒക്കെ പാടിയിടാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്കൊരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് റീൽസിനകത്ത് പാടിയിടാൻ പറ്റില്ല, ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് നമുക്ക് പാടിയിടാൻ പറ്റും. പിന്നെ കൂടുതലായിട്ടുള്ള നമുക്ക് വ്യൂസ് കിട്ടുന്നത് ഈ റീൽസിനകത്താണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ റീൽസിനകത്ത് പാടിയിടുന്നത്. കൂടുതലും പേര് കാണുന്നത് റീൽസല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റീൽസിൽ പാടി അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ ഞാൻ ഈ റീവർബ് എഫക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അയ്യോ, പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് റീൽസിനകത്ത് നമ്മൾ ഈ റീവർബ് എഫക്റ്റിൽ പാടുമ്പോൾ വിത്ത് ട്രാക്ക് വെച്ചിട്ട് നമുക്ക് പാടാൻ പറ്റില്ല കേട്ടോ. വിത്ത് ട്രാക്ക് ഇട്ട് പാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫോണോ അല്ലെങ്കിൽ ഐപാഡോ എന്തെങ്കിലും നമുക്ക് ആവശ്യമാണ്. അതിൽ ട്രാക്ക് പ്ലേ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പാടാറുള്ളത്. പിന്നെ കുറച്ചുകൂടെ ക്ലിയർ ആവാനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, സ്മ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. സ്മ്യൂൾ ആപ്പിൽ പാടിയിട്ട് MP3 ഓഡിയോ എടുത്തിട്ട് വേറെ ഫോണിൽ പാടിയിട്ട് ലിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര ഒരു ചടങ്ങ് പരിപാടിയാണ്, അതാണ് ഞാൻ അത് അധികം ചെയ്യാറില്ല. ഇതാവുമ്പോൾ നേരെ നമുക്ക് റീവർബ് എഫക്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പാടി, 4 ലൈനാണെങ്കിലും പാടി അങ്ങോട്ട് ഇട്ട് പരിപാടി കഴിക്കും. ഇതല്ല മറ്റതെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അത് എഡിറ്റ് ചെയ്യണം, ലിപ്പ് കറക്റ്റായിട്ട് അത് ചെയ്യണം, അതൊക്കെ ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ അത്രയൊന്നും ശ്രമിക്കാറില്ല. ചില പാട്ടുകൾ മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ, ബാക്കിയുള്ള പാട്ടുകളെല്ലാം ഇങ്ങനെ ഈ എഫക്റ്റ് എടുത്തിട്ട് ലൈവ് പാടി ഇടാറാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ എന്തൊക്കെയോ ചോദിച്ചല്ലോ. നമ്മൾ റീവർബിൽ നമ്മൾ പാടിയിടുമ്പോൾ പരമാവധി നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാടുക. ഹെഡ്സെറ്റ് ഫോണിൽ കുത്തിയിട്ടിട്ട് വേണം പാടാനായിട്ട്. പിന്നെ ഫാൻ ഇടരുത് പാടുമ്പോൾ. പരമാവധി ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത് പാടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പാടിയിടുമ്പോൾ ഇത്ര ക്ലിയർ വോയിസ് കിട്ടണതിൻ്റെ കാര്യം അതാണ്, മെയിനായിട്ടുള്ള സംഭവം അതാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എഫക്റ്റിലേക്ക് പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ മറ്റൊരു ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുക്കുക. ആദ്യം ഇൻസ്റ്റഗ്രാം എടുത്തു. ഇൻസ്റ്റഗ്രാമിൽ ഈ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, സെർച്ച് അല്ല, നമ്മൾ റീൽസ് ചെയ്യാനെടുക്കില്ലേ, അതെടുക്കുക. ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീൽസ് പോസ്റ്റ് സ്റ്റോറി എന്നൊക്കെ വരും, അതിൽ റീൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. റീൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദേ ഈ സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നുണ്ടാവും. അതിൽ ദേ ഈ എഫക്റ്റ് 2-ാമത്തെ ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സെർച്ച് ചെയ്യുന്ന സംഭവം ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റീവർബ് എന്ന് സെർച്ച് ചെയ്യാം.
ഒരു ദേ കിടക്കുന്നു കണ്ടോ, മൈക്കിൻ്റെ പിക്കുള്ള റീവർബ് അതെടുക്കുക. അതെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഇവിടെ താഴെയായിട്ട് തരണ്ട സേവ് ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു, സേവ് ചെയ്യുക. അതിവിടെ പോയി സേവ് ചെയ്ത് കഴിയുമ്പോൾ അതിവിടെ ഈ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ വന്ന് കിടപ്പുണ്ടാവും. കണ്ട സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് പാടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിവിടെ കണ്ട ടൈം നോക്കി നോക്കി ടൈം കിടക്കുന്നുണ്ടോ, 15 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ 15 സെക്കൻഡിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കുറേ ടൈം വരും, അതിൽ 90 സെക്കൻഡ് എടുക്കുക. എന്നിട്ട് അങ്ങനെ പാടുക, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് ഈ എഫക്റ്റ് ഇട്ടൊരു പാട്ട് പാടി നോക്കാം. പിന്നെ ഈ എഫക്റ്റിൽ റൂം സൈസുകളുണ്ട്, 12 വരെ ഉണ്ട്. നമുക്ക് അതിലൊരു 3-4 ഒക്കെ ഇട്ടാൽ മതിയാവും. 4 ഒക്കെ കുറച്ച് കൂടുതലാണ്, 3 കുറച്ചുകൂടെ നല്ലത്. 4 ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര എക്കോ വരും. സത്യത്തിൽ ഇതിൽ കുറച്ച് എക്കോ മാത്രമേ ഉള്ളൂ, ഭയങ്കര സ്റ്റുഡിയോ ക്ലാരിറ്റി ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ 3 റൂം സൈസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടി നോക്കാം. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമായ മുനയോ പിറകിലേക്ക് ഒഴുകിയോ മധുരമണി നാദം മാടി വിളിക്കുന്നു ഓർമ്മകൾ ഓടക്കുഴലൂതി. അപ്പോൾ ശരി, ഓക്കെ, ബൈ.